എല്ലാ ധർമ്മങ്ങളുള്ളവർ ഇപ്പോൾ ഫ്രാൻസിസിന്റെ താല്പര്യപ്രകാരം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി മാറ്റിവെച്ചൊരു ദിവസമാണിത്. നമുക്ക് ആ പുരാതനമായ പ്രാർത്ഥന മനസ്സിലേക്ക് കൊണ്ടുവരാം. യേശുവിൻ്റെ അധരങ്ങളിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ഏക പ്രാർത്ഥന. എല്ലാ പ്രാർത്ഥനയ്ക്കും രണ്ടംശങ്ങളുണ്ട്. ഭൂമിയിൽ മനുഷ്യർക്ക് ശാന്തി, മീതെ ദൈവത്തിന്, ആകാശങ്ങളിലെ ദൈവത്തിന് മഹത്വം. അത് രണ്ടും കൃത്യമായിട്ട് സന്നിവേശിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് സ്വർഗസ്നേഹങ്ങൾ പിതാവിന്റെ പ്രാർത്ഥന. ആദ്യത്തെ മൂന്ന് കാര്യങ്ങൾ അവിടുത്തെ മഹത്വവുമായി ബന്ധപ്പെട്ടതാണ്. നിന്റെ നാമം പൂജിതമാവണം, നിന്റെ രാജ്യം വരണം, നിന്റെ ഹിതം സ്വർഗത്ത് എന്നതുപോലെ ഭൂമിയിലും എത്തണം. പിന്നത്തെ മൂന്ന് കാര്യങ്ങൾ മനുഷ്യൻ്റെ ശാന്തിക്ക് വേണ്ടിയുള്ളത്. മനുഷ്യൻ്റെ ശാന്തിക്ക് എന്തൊക്കെയാണ് ആവശ്യം? ഒന്ന്, അനുദിനപ്പം ആവശ്യമുണ്ട്, ഡെയിലി ബ്രെഡ്. മനുഷ്യോചിതമായിട്ട് ജീവിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി വേദപുസ്തകം കരുതി വെച്ചിരിക്കുന്ന വാക്കാണ് ഡെയിലി ബ്രെഡ്. കുഞ്ഞുങ്ങൾ പട്ടിണി കിടന്നുകൂടാ. പ്രായമായ മാതാപിതാക്കന്മാർ ഈ മഴക്കാലം കഴിയുമ്പോളും തങ്ങളുടെ കാലിങ്ങനെ കട്ടിലും മീതെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൂടാ. മനുഷ്യോചിതമായിട്ട് ജീവിക്കാനുള്ള ഞങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളെ ഒന്ന് ഉറപ്പുവരുത്തണം. ഞങ്ങളുടെ തൊഴിലിന് ഉറപ്പ് വരുത്തണമേ. ഞങ്ങളുടെ തൊഴിൽശാലകളുടെ വീണ്ടെടുപ്പ്, കുറേ കൂടി കുലീനമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് നീ തെളിച്ചു തരണമേ. രണ്ട്, ആവശ്യത്തിലേറെ കൈപ്പുകൾ പറ്റിയിട്ടുണ്ട്. ഇന്ന് സംഭവിക്കുന്ന പല കാര്യങ്ങൾക്കുമൊക്കെ അങ്ങനെ ചില സൂചനകളുകൂടിയുണ്ട്. പ്രകൃതിയോടൊക്കെ കാണിച്ചിട്ടുള്ള നമ്മുടെ അത്ര മമതയില്ലാത്ത ചില കാര്യങ്ങളൊക്കെ തിരിച്ചടിക്കുന്ന മട്ടിലൊക്കെ ചില സൂചനകളുണ്ട്. ഞങ്ങളുടെ ഇന്നലകൾ ചെയ്തിട്ടുള്ള അപരാധങ്ങൾക്ക് മാപ്പ് തരണമേ. മൂന്ന്, വരുംകാലങ്ങളിൽ നിന്റെ പ്രകാശത്തിലായിരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ത്രികാലങ്ങൾ ഈ പ്രാർത്ഥന ഉണ്ടെന്നാണ് പറയുക. ഈ ദിവസത്തെ അപ്പം തരുന്നത് പിതാവായ തമ്പുരാൻ, ശുദ്ധി തരുന്നത് അവൻ്റെ ആ സ്നേഹത്തിൽ ചൊരിഞ്ഞ രക്തം, വരുംകാലങ്ങളിൽ സംരക്ഷണവും സമീപനങ്ങളെ ദൃഢമാക്കിയുമൊക്കെ ചെയ്യുന്നത് പരിശുദ്ധാത്മാവ്. ത്രികാലങ്ങളും ഇന്നും ഇന്നലെയും നാളെയും ഒക്കെ ഈ പ്രാർത്ഥനയിലേക്ക് വന്നു ചേരുന്നുണ്ട്. സ്വാഭാവികമായിട്ട് നമുക്ക് ആ പ്രാർത്ഥനയെ ഒന്ന് കണ്ണുപൂട്ടി ഒരുമിച്ചേറ്റ് ചൊല്ലാം. സ്വർഗസ്നേഹങ്ങളുടെ പിതാവേ, നിങ്ങളുടെ നാമം പൂജിതമാണമേ, നിങ്ങളുടെ രാജ്യം വരണമേ, നിങ്ങളുടെ യുദ്ധം സർവത്ര എന്നപോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നതോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആമേൻ.